നമസ്കാരം, സുബിലാലാണ്. ഞാൻ വളരെ വിഷമത്തോടു കൂടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. കാരണം മൈ സെവൻ ബിഗ് മിസ്റ്റേക്സ് എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തതിന് ശേഷം എന്നെ ഡെയിലി ഓരോ സംരംഭകരെ വിളിക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു 10-ഓ 15-ഓ പേര് എന്നെ ഓൾറെഡി വിളിച്ചു കഴിഞ്ഞു. അവര് പറഞ്ഞത് എനിക്കുണ്ടായ അനുഭവം അവർക്കും സംഭവിച്ചിട്ടുണ്ട്. ഒരു പക്ഷെ എനിക്ക് സംഭവിക്കാതെ പോയ കുറച്ച് കാര്യങ്ങൾ കൂടി അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. എല്ലാവരും വളരെ വിഷമത്തോടു കൂടിയാണ് സംസാരിച്ചത്. അതുകൂടാതെ ഈ പെർട്ടിക്കുലർ കോവിഡ് ലോക്ക്ഡൗൺ പീരീഡിൽ അവർ ഫേസ് ചെയ്യുന്ന വേറൊരു പ്രശ്നം കൂടിയുണ്ട്, എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനെ പറ്റി. അങ്ങനെ ഇവരോടെല്ലാം സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി അവരുടെ എല്ലാം മനസ്സിലുള്ള കാര്യം ഇത് അറിയേണ്ടവരിലേക്ക് എത്തിക്കണമെന്നും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓരോ മുതലാളിക്കും പറയാനുള്ളത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ സാലറി. ഈ കഴിഞ്ഞ 2 മാസമായിട്ട് ഒരുവിധം ബിസിനസ്സുകളൊന്നും നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. പലർക്കും പേയ്മെന്റ് ഇഷ്യൂസ് ഉണ്ട്, ഇൻകം ജനറേഷൻ നടക്കുന്നില്ല. അതാണ് സത്യം. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാവർക്കും എംപ്ലോയീസ് ഉണ്ട്. കമ്പനിയുടെ വലിപ്പത്തിനനുസരിച്ച് എംപ്ലോയീസിന്റെ നമ്പറും കൂടും. നമ്പർ ഓഫ് എംപ്ലോയീസ് കൂടുമ്പോൾ ഫിക്സഡ് ലയബിലിറ്റി അത്രയും കൂടുതലാണ്. സാലറി 1-ഓ 2-ഓ മാസം അവർക്ക് എങ്ങനെയെങ്കിലും പേ ഔട്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷേ 3-ാമത്തെ മാസം അതൊരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. ചിലര് ലോണിന് അപ്ലൈ ചെയ്യുന്നുണ്ട്, ചിലർ ഗോൾഡ് വെക്കുന്നുണ്ട്, ചിലർ പലിശയ്ക്ക് പൈസ എടുക്കുന്നുണ്ട്. എല്ലാം ഈ ശമ്പളം കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ കമ്പയർഡ് ടു പ്രീവിയസ് ഇൻകം കമ്പനി ഓൾമോസ്റ്റ് 0 റവന്യൂലാണ് റൺ ചെയ്യുന്നത്. റൺ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ അവരെന്നിട്ടും ശമ്പളം കൊടുക്കാൻ തന്നാലാവുന്നത് ചെയ്യുന്നുണ്ട്. ഇത് എല്ലാ സംരംഭകരും ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതിന് സാധിക്കാത്തവരാണ് ഈ ശമ്പളം കൊടുക്കാത്തത്. അല്ലാതെ കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടല്ല. ഭാര്യയുടെ താലിമാല വരെ പണയം വെച്ച് ശമ്പളം കൊടുത്തവരെ എനിക്കറിയാം. 2 മാസം കൊടുത്തു. 3-ാമത്തെ മാസം ഒന്നും ചെയ്യാനില്ല, ഒരു ശമ്പളവും കൊടുക്കാനില്ല. ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും? അവർ ശമ്പളം തന്നില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്യും, അതോ കമ്പനി വിട്ടിട്ട് പോകുമോ? എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക? നിങ്ങളുടെ എംപ്ലോയർ അനുഭവിക്കുന്ന വേദന തിങ്ക്. 2-ാമത്തേത് സപ്പോർട്ട്. ഇത്രയും ലയബിലിറ്റി വരുന്ന ഈ സിറ്റുവേഷനിൽ പലയിടത്തും സ്റ്റോക്ക് ഡെഡ് ആണ്, ക്രെഡിറ്റ് കൊടുത്തിരിക്കുകയാണ്, ക്യാഷ് വരുന്നില്ല, കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുന്നില്ല, മണി ഇൻഫ്ലോ തീരെയില്ല. എന്നിട്ടും അവർ എങ്ങനെയെങ്കിലും കോസ്റ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി റെന്റ് കൊടുക്കാതെ പറ്റില്ല, സാലറി കൊടുക്കാതെ പറ്റില്ല. ഇതെല്ലാം കൊടുക്കാൻ വേണ്ടി അവർ എങ്ങനെയെങ്കിലും ഫണ്ട് കൊണ്ടുവരാനുള്ള ശ്രമത്തിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ അദ്ദേഹത്തെ വിളിച്ചോ? ഡിഡ് യു ജസ്റ്റ് ആസ്ക് ഹിം വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ് വിത്ത് ഹിം? എന്താണ് സംഭവിക്കുന്നതെന്ന് ഒന്ന് വിളിച്ചു ചോദിച്ചോ? ഒരു ടീം മെമ്പർ ഒരു പ്രാവശ്യം വിളിച്ചിട്ട് ഒരു സംരംഭകനോട് ചോദിക്കുകയാണ്, സർ എന്താണ് സംഭവിക്കുന്നത്, എന്റെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു മനുഷ്യന്റെ ഉള്ളിൽ വരുന്ന ഒരു ഫീൽ ഉണ്ട്, ആ ഒരു സപ്പോർട്ടിനോടുള്ള ഒരു നന്ദിയുണ്ട്. അത് നിങ്ങളോട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ആ സപ്പോർട്ടിന്റെ പവർ ഭയങ്കരമാണ്. നിങ്ങളിൽ എത്ര പേർ നിങ്ങളുടെ ബോസിനെ വിളിച്ച് ചോദിച്ചു, സർ വാട്ട് ഈസ് ദി സിറ്റുവേഷൻ, എന്താണ് സംഭവിക്കുന്നത്, ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഇല്ലെങ്കിൽ പ്ലീസ് ഡു ദാറ്റ്, ഹി വിൽ ബി വെരി ഹാപ്പി. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കൊടുക്കാനാകുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ സപ്പോർട്ട്. ജസ്റ്റ് ഗിവ് ദാറ്റ്. നിങ്ങളെ പോലെ അവർക്കുമുണ്ട് വീട്ടിൽ കുടുംബാംഗങ്ങൾ. നിങ്ങൾക്ക് ശമ്പളം തരാതിരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ എക്സ്പെൻസ് മീറ്റ് ചെയ്യും എന്നുള്ളൊരു ചോദ്യം അവരെ എപ്പോഴും ബോധർ ചെയ്യുന്നുണ്ട്. അതുപോലെ അവരുടെ വീട്ടിലെ കാര്യങ്ങളെ പറ്റി നിങ്ങളും ചിന്തിക്കണം. അത് നിങ്ങൾ കാണിക്കേണ്ട ഒരു മിനിമം മനുഷ്യത്വമാണ്. പ്ലീസ് സപ്പോർട്ട് യുവർ എംപ്ലോയേഴ്സ്. 3-ാമത്തെ കാര്യം ബിസിനസ്. ഞാൻ പറഞ്ഞതുപോലെ എന്തായാലും പറയതുപോലെ ബിസിനസ് കിട്ടുന്നില്ല. ഈ ഒരു അവസരത്തിൽ പുതിയ ബിസിനസ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ? ഒരു പക്ഷെ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കാം നിങ്ങളൊരു ഡിസൈനറാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഡെവലപ്പറാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഇൻഹൗസ് ജോബ് നോക്കുന്ന ഒരാളാണ്. യു ആർ നോട്ട് ഇൻ ടു മാർക്കറ്റിംഗ് ടീം, യു ആർ നോട്ട് ഇൻ ടു സെയിൽസ് ടീം. അതുകൊണ്ട് തന്നെ ക്ലയന്റിനെ കൊണ്ടുവരുന്നതോ ബിസിനസിനെ കൊണ്ടുവരുന്നതോ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ല. അങ്ങനെയാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? തിങ്ക്. നിങ്ങളുടെ ബിസിനസിനെ ഏറ്റവും കൂടുതൽ ക്ലയന്റ്സിനെ കണ്ടുപിടിക്കാൻ എഫേർട്ട് ഇടേണ്ട ഒരു സമയമാണ്. ആ എഫേർട്ടിൽ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ? ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഒന്ന് 2 കസ്റ്റമേഴ്സിനെ വിളിക്കാനുള്ള ഒരു അറ്റംപ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു? ഒരു പക്ഷേ നിങ്ങളിലൂടെ 2 കസ്റ്റമേഴ്സിനെ കിട്ടി കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനിയിൽ എല്ലാ സ്റ്റാഫിന്റെ പേയ്മെന്റും കൊടുക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമായിരിക്കും. ഡിഡ് യു ഡു ദാറ്റ്? ഇഫ് നോട്ട്, നോക്കൂ, ഈ ലോക്ക്ഡൌൺ പീരീഡ് കഴിഞ്ഞ് നിങ്ങൾ കമ്പനിയിൽ ചെല്ലുമ്പോൾ ആ മനുഷ്യന്റെ മനസ്സിൽ വ്യക്തമായ ഒരു ചിത്രം ഉണ്ടായിരിക്കും. എനിക്ക് ഫ്രീലാൻസേഴ്സിനെ വെച്ച് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ അങ്ങനെ ചെയ്യിപ്പിച്ചോളാം, ഫിക്സഡ് ലയബിലിറ്റി വേണ്ട എന്ന്. അത് നിങ്ങളുടെ ജോലിക്ക് തന്നെ ഒരു ഭീഷണിയായി മാറാം. ആ വ്യക്തി വേണമെന്ന് വെച്ച് ചെയ്യുന്നതല്ല, സിറ്റുവേഷൻസ് അങ്ങനെയാണ്. സോ നിങ്ങൾ ഒരു സ്റ്റെപ്പ് കടന്ന് നിങ്ങളുടെ ബിസിനസിന് വേണ്ടി കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാനായിട്ട് സപ്പോർട്ട് ചെയ്യൂ. Your business needs you this time. Please act. 4-ാമത്തെ കാര്യം, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫും ചേർന്ന് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് എങ്കിലും മിനിമം കാണും. അതിൽ എന്തായാലും മാനേജേഴ്സ് ആൻഡ് അബവ് കാണത്തൂല. ഒരു റൂഫിനടിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ തമാശയൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ കൂടെ തന്നെ എൻജോയ് ചെയ്യേണ്ടവരല്ലേ അവരും? നിങ്ങൾക്കുള്ള ശമ്പളം തരേണ്ടത് അവരുടെ ബാധ്യത ആയതുകൊണ്ടാണോ നിങ്ങൾ അവരെ കൂടെ കൂട്ടാത്തത്? ഒരു പക്ഷേ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു കമ്പനിയിലുള്ള എല്ലാവരും ഒരുമിച്ച് ചിറ്റ് ചാറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പതിയെ പതിയെ ആ
ബോണ്ടിങ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഒരു പക്ഷേ ഈ ഒരു അവസരത്തിൽ നല്ല നല്ല ഐഡിയാസ് വന്നിട്ട് കമ്പനിക്ക് വേറെ ഏതെങ്കിലും ട്രാക്കിൽ കയറിയിട്ട് കുറച്ചെങ്കിലും റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. മുതലാളിമാരെ തീരെ അവോയ്ഡ് ചെയ്ത് ആ ഗ്രൂപ്പിൽ നിങ്ങൾ തമാശ പറഞ്ഞ് കളിക്കുമ്പോൾ അപ്പുറത്ത് ഒരു തമാശയും തലയ്ക്കകത്ത് കയറാതെ എന്ത് ചെയ്യണമെന്നറിയാതെ വിഭ്രാന്തി പിടിച്ച് നിൽക്കുകയാണ് അവർ. ജസ്റ്റ് ബി ഫ്രണ്ട്ലി ടു ദം. They need the support from you. Fifth, trust. Company എന്തായാലും മോശം സിറ്റുവേഷനിലാണ് പോകുന്നത്. പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ ചെന്നിട്ട് പറയാണ്, സർ ഞാൻ റിസൈൻ ചെയ്യാണ്. ആ മനുഷ്യനിൽ നിന്ന് നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ആ മനുഷ്യന് ഒന്നും പറയാൻ പോലും സാധിക്കില്ല. കാരണം ഒന്നാമത്തെ സിറ്റുവേഷൻസ് ഒന്നും ശരിയല്ല. അതിന്റെ കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ച ഒരാൾ ഡിസ്കസ് പോലും ചെയ്യാതെ ചെന്ന് പറയാണ് സർ ഞാൻ വേറെ ജോലി നോക്കി പോവാണ് അല്ലെങ്കിൽ ഞാൻ ഈ ജോലി നിർത്തുകയാണെന്ന്. ഇറ്റ്സ് എ ഷോക്ക് ഫോർ യു. ആ ഷോക്ക് കിട്ടുന്ന സമയത്ത് ആ മനുഷ്യന് വേറെ ഒന്നും നിങ്ങളോട് ചോദിക്കാനുണ്ടാവില്ല. ഹിസ് ബ്രോ. സോ ഡോണ്ട് ഗിവ് എ ഷോക്ക് ലൈക്ക് ദാറ്റ്. നിങ്ങൾ വേറെ ജോലി നോക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു കമ്പനി വിടാൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പക്ഷെ നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ ചിന്തിക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഡിസ്കസ് വിത്ത് ഹിം. ഒരു പക്ഷേ അതായിരിക്കില്ല റൈറ്റ് സൊല്യൂഷൻ. ഇഫ് യു പ്ലാൻ ലൈക്ക് ദാറ്റ്, ഡിസ്കസ് അബൌട്ട് ഇറ്റ്, ദെൻ യു ഡിസൈഡ് ടു ലീവ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദിസ്. അടുത്തത് ഓവർ ടൈം. കൃത്യം 5 മണി കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് വരുന്ന ഒരു കോളും എടുക്കാത്തവരും ഒരു മെസ്സേജിനും റിപ്ലൈ അയക്കാത്തവരും ഉണ്ട്. അവർ കമ്പനിക്ക് വേണ്ടി വേറെ മൊബൈലോ വേറെ സിം കാർഡോ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്തിന്? നിങ്ങളല്ലേ അവരുടെ ജോബിന് അപ്ലൈ ചെയ്ത്, നിങ്ങളല്ലേ അവരുടെ ഇന്റർവ്യൂവിന് ചെന്നത്, അവരും നിങ്ങൾ മ്യൂച്വലി അഗ്രി ചെയ്ത സാലറിക്കല്ലേ നിങ്ങൾ വർക്ക് ചെയ്യുന്നത്? ആ കമ്പനി ഈ 5 മണിക്ക് ശേഷം വേറൊരാളെ കണ്ടെത്തണമെന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളുടെ ഓണർ എപ്പോഴെങ്കിലും ഫോൺ എടുക്കാതിരുന്നിട്ടുണ്ടോ? രാത്രിയാണെങ്കിലും പകലാണെന്നുണ്ടെങ്കിലും. ബിക്കോസ് ഹി ട്രീറ്റ്സ് യു ലൈക്ക് എ ഫാമിലി. ഫസ്റ്റ് ഓഫ് ഓൾ, 5 മണിക്ക് ശേഷം കമ്പനിയിൽ നിന്നൊരു കോൾ വരുന്നുണ്ടെങ്കിൽ അത് വളരെ ആലോചിച്ച് എമർജൻസി ആയിട്ടോ അല്ലെങ്കിൽ അർജന്റ് ആയിട്ട് തോന്നിയ മാത്രമാണ് ഈ ഫോൺ കോൾസ് വരുന്നത്. Which is inevitable, unavoidable. At that point, you have to respond. If you do this mistake, don't repeat it. അങ്ങനെ ചെയ്യല്ലേ. നമ്മളുടെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മൾ എപ്പോ വേണമെങ്കിലും ഫോൺ എടുക്കും. അത് രാത്രിയായിരിക്കാം, പകലായിരിക്കാം. ഓഫീസ് ഈസ് ലൈക്ക് എ ഹോം. നമ്മൾ ഒരു ദിവസം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന രണ്ട് സ്ഥലങ്ങളാണ് വീടും ഓഫീസും. നമ്മളുടെ ചുറ്റും താമസിക്കുന്നവർ നമ്മളുടെ കുടുംബം പോലെയാണ്. ഷോ ദാറ്റ് ഫീലിംഗ്സ് ഓൾവേസ്. ദി ലാസ്റ്റ് പോയിന്റ്, ട്രാൻസ്പെറൻസി. ഒരു മീറ്റിംഗ് കൂടുമ്പോൾ ഒരു ബോസ് വന്നിട്ട് പറയും, ഇതൊക്കെയാണ് നമ്മളുടെ പ്ലാൻ, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇതെല്ലാം പറയുമ്പോൾ എല്ലാവരും തലയാട്ടി, എല്ലാം കൃത്യമായിട്ട് കേട്ടിരിക്കും. ദ മൊമെന്റ് ഹി ലീവ്സ്, മിഡിൽ മാനേജ്മെന്റിൽ നിന്ന് ആരെങ്കിലും എഴുന്നേറ്റ് പറയും, അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട, അതൊന്നും നടക്കില്ല. എന്ത് നടക്കില്ല? അത് നടത്താൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ എല്ലാവരും പ്രയത്നിക്കുന്നു, എല്ലാവരും. അതിന്റെ ഇടയിൽ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് പറയണം അത് നടക്കില്ല. എന്ത് സംഭവിക്കും? ഹു ഇസ് ദ വിക്ടിം? എൻഡ് ഓഫ് ദി മന്ത് ഇത് നടന്നില്ല. കാരണം ഇടയ്ക്ക് ഒരാൾ നിന്ന് പറഞ്ഞു ഇത് നടക്കുന്നില്ല, നടക്കില്ല, അത് നടന്നുമില്ല. എൻഡ് ഓഫ് ദി മന്ത് ഈ റെസ്പോൺസിബിലിറ്റി എല്ലാം ഈ ഓണറിനല്ലേ പോകുന്നത്? എല്ലാ പേ ഔട്ടും എല്ലാ ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സും മീറ്റ് ചെയ്യണ്ടേ? സോ ഇങ്ങനെ ഇതിന്റെ ഇടയിൽ ആരെങ്കിലും നിങ്ങളുടെ കമ്പനിയിൽ ഉണ്ടെങ്കിൽ പ്ലീസ് ബൈപാസ് ചെയ്യും. ഓൾവേസ് ഹാവ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് യുവർ ബോസ്. നിങ്ങൾ നേരിട്ട് സംസാരിക്കും. എൻഡ് ഓഫ് ദി ഡേ ഈ ഒരു കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ മുതലാളിക്കും തൊഴിലാളിക്കും വീട്ടിൽ അരി മേടിക്കാനുള്ള വരുമാനം കിട്ടുള്ളൂ. സോ ഓൾവേസ് വർക്ക് ടുഗദർ. ഞാനിത് പറയാൻ കാരണം, ഈ ഒരു സിറ്റുവേഷനിൽ എല്ലാ മുതലാളിമാരും ഇത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് സാധിക്കുന്നില്ല. അവർക്ക് പറ്റാവുന്നത്ര അവർ സ്ട്രഗിൾ ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് വന്ന് ഒരു ദിവസം അവർ പറയും, എനിക്കിനി പറ്റില്ല, നമുക്ക് ഒന്നുകിൽ ഈ കോൺട്രാക്ട് നിർത്താം അല്ലെങ്കിൽ ഈ കമ്പനി എനിക്ക് നിർത്തേണ്ടി വരും. അതുവരെ ഈ വ്യക്തി ഒന്നും പുറത്ത് കാണിക്കാതെ പിടിച്ചു വെക്കും. നിങ്ങളത് മനസ്സിലാക്കണം. ഓപ്പൺ അപ്പ്, ഗോ ആൻഡ് സ്പീക്ക് ടു ഹിം. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അദ്ദേഹവും അദ്ദേഹത്തിന് നിങ്ങളും മാത്രമേ ഉള്ളൂ. അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. നമുക്കറിയില്ല ഭാവിയിൽ എന്താ സംഭവിക്കാൻ പോണെന്നുള്ളത്. പക്ഷേ ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വി വാണ്ട് അവർ ഓഫീസ് ഓർ കമ്പനി ആസ് ഇറ്റ് വാസ്. സോ ഫോക്കസ് ടുവേർഡ്സ് ദാറ്റ്. സപ്പോർട്ട് യുവർ എംപ്ലോയർ ആൻഡ് ഷെയർ ദിസ് വീഡിയോ ടു യുവർ ഫ്രണ്ട്സ്. ഐ ഹോപ്പ് യു ഗോട്ട് മീ. താങ്ക്സ്. ദിസ് ഇസ് സുബില സൈനിങ് ഓഫ്. ബൈ ബൈ.